ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞത് ശരിയാണോ? ഹസ്ബൻഡ് ആണെന്ന് മാത്രമല്ല, ഞങ്ങൾക്കൊരു കുട്ടിയുണ്ട്. മോൾക്ക് ഒരു വയസ്സായി. പിന്നെ കുമാരി നയന എന്നൊക്കെ പറയുന്നതോ? അതിന്റെ പിന്നിൽ എന്താണെന്ന് പത്രക്കാരായ നിങ്ങൾക്ക് എന്നെ അറിയാലോ. വിവാഹം കഴിഞ്ഞില്ലെന്ന് പറയുന്നതാണ് ഡിമാൻഡ്. നിങ്ങളെ തമ്മിലുള്ള വിവാഹ ഫോട്ടോസ് എന്തെങ്കിലും? അതിനെന്താ തരാലോ, വാട്സപ്പ് നമ്പർ തന്നാൽ മതി, അതിലേക്ക് അയച്ചുതരാം. ഭാര്യയെ പാരവയ്ക്കാണെന്ന് കരുതരുത്. സത്യം ലോകം അറിയണം. അവള് ഭാര്യയാണെന്നും അമ്മയാണെന്നും ഒക്കെ അറിയണം. അല്ലെങ്കിലും അവരെ കുറിച്ച് ചിലത് എഴുതാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതാനുള്ള തയ്യാറെടുപ്പിലാണെങ്കിൽ നിങ്ങൾ ലൊക്കേഷനിലൂടെ ഒന്ന് പോണം. അവിടെ ചെന്നാ അറിയാം ഇവളൊരു ദേവതയിലെ ദേവയാനി ഒരു ദേവതയാണോ അതോ പൂതനയാണോ എന്ന്. ഞങ്ങൾക്ക് താങ്കളിൽ നിന്ന് പലതും ചോദിച്ചറിയാനുണ്ട്. പത്രക്കാരായ ഞങ്ങളോട് ഇത്രയും മോശമായി പെരുമാറിയ സ്ഥിതിക്ക് നിങ്ങൾക്കിവിടെ പീഡനമാണെന്ന് മനസ്സിലായി. അയ്യോ, പീഡനം? ഞാൻ അടിമയാ, അവളുടെ അടിമ. ഒന്ന് പേരെടുത്ത് കഴിഞ്ഞപ്പോ എങ്ങനെയെങ്കിലും ബന്ധം പിരിയണമെന്ന് പറഞ്ഞ് നടക്കുക അവള്. പിന്നെ ഒരു കുഞ്ഞുണ്ടായിപ്പോയി, അതുകൊണ്ട് സഹിക്കുക. നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾ ആ അഹങ്കാരം കുറച്ചോളാം. കലാരംഗത്ത് നിൽക്കുന്നവര് അറ്റ്ലീസ്റ്റ് മീഡിയസിനെങ്കിലും പിണക്കാൻ പാടില്ല. അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അവരറിഞ്ഞോളും. അവള് ഇപ്പൊ ടി വി എന്നും പറഞ്ഞ് നടക്കുക. അങ്ങനെ നടന്ന പലരും ഇപ്പൊ പണിയില്ലാതെ വീട്ടിലാ, അതുകൊണ്ട് ഒന്ന് പറഞ്ഞേക്ക്. പിന്നെ ആ ഫോട്ടോസ് അയക്കാൻ മറക്കല്ലേ, ഞാൻ ഓഫീസിൽ ചെന്നിട്ട് വിളിക്കാം. ശരി എന്നാ. ശരി. വേണ്ട, അമിതാവേശം കാണിക്കരുത്. കേറുമോനെ? കൂട്ടുകാരൊന്നുമില്ലായിരുന്നു ഇന്ന്. ഒറ്റയ്ക്കൊന്നും വന്ന് നിൽക്കല്ലേ. അന്ന് തട്ടിക്കൊണ്ടുപോയതുപോലെ ആരെങ്കിലും വന്ന് തട്ടിക്കൊണ്ടുപോയാ ഓട്ടോമാവന്റെ കാര്യം പോക്ക. അതിനാ ദുഷ്ടിൽ ചത്തുപോയല്ലോ. ഏ, ചത്തുപോയോ? എപ്പോ? അവൻ ചത്താ മതിയായിരുന്നു. അപ്പൊ അവൻ ചത്തന്ന് കള്ളം പറഞ്ഞല്ലേ. മോളെ പുറകെ വരുന്നുണ്ടോ നോക്ക് മോളെ. ഇങ്ങോട്ട് കേറാ, വെറുതെ അല്ല മാക്കണ്ട. ക്യാപ്റ്റൻ എന്റെ മോള്. ഹാ, ഇങ്ങോട്ട് കേറാനല്ലേ പറഞ്ഞേ. എടാ കൊച്ചു, നിന്നെ കണ്ടെന്നാ തോന്നേ. കേറ് വാ, കേറാ, പെട്ടെന്ന് ഇങ്ങോട്ട് കേറാ. ഇനി എന്തൊക്കെ ഉണ്ടാവോ? ഇത് കാണുന്ന അത്ര സുഖമുള്ള കാര്യമൊന്നും അല്ലട മോനെ. അറിയാം, ക്യാപ്റ്റൻ എന്നെ ഒരുപാട് സഹിക്കുന്നുണ്ടെന്ന്. സഹിക്കുന്നതിലൊന്നും എനിക്കൊരഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതുകൊണ്ടൊരു പ്രയോജനം വേണം. ഫലമില്ലാത്ത പ്രവൃത്തിയാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മക്കളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ക്യാപ്റ്റൻ എന്താ ചെയ്യാറ്? ചില സമയത്ത് ഭ്രാന്തെടുക്കാറുണ്ടല്ലോ. കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാ. കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല. ഇനി ഇതുപോലുള്ള ഏർപ്പാടിന് ഞാനില്ല, എന്നെ ഒഴിവാക്കണം. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഇതൊന്നും, അത് നീ മനസ്സിലാക്കണം. ആ കൊച്ചിപ്പ വീട്ടിൽ പോയി സംഭവം പറഞ്ഞു കാണും. രോഹിണി വിദുരസുരയെ കൊന്നുകഴിഞ്ഞു, പിന്നെ എങ്ങനെ അവനെ കണ്ടു? അതായിരിക്കും രോഹിണിയുടെ ചിന്ത. അവിടുന്ന് നീ ജീവനോടെ ഉണ്ടെന്ന് പോലും ആ കുട്ടി ചിന്തിച്ചെന്ന് വരാം. അങ്ങനെ ചിന്തിക്കട്ടെ അല്ലേ? അത് തന്നെയല്ലേ നിന്റെ ഉദ്ദേശവും അല്ലേ?
അങ്ങനെ ഒരു ദുഷ്ടലാക്കുന്നു എനിക്കില്ല. അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. എങ്കിലും നിന്റെ പ്രവൃത്തികളൊക്കെ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ ഓട്ടക്കാരെയൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. എല്ലാവരും അല്ല, ചിലരെ. അവനൊരു ചെറുപ്പക്കാരനാ. നിന്റെ മോൾ ഒരു കൊച്ചു കുട്ടിയാ. ആ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് പോലും രക്ഷയില്ലാത്ത കാലം ഇത്. ആ ചെറുപ്പക്കാരൻ ശരിയല്ലെങ്കിൽ അയാൾക്കൊപ്പം കുഞ്ഞിനെ രോഹിണിയും ജോസും വിടുവോ? നീ ഏതൊക്കെ രീതിയിലാ ചിന്തിക്കുന്നേ? എനിക്ക് ഭയമാണ് ഈ ലോകത്തെ മുഴുവൻ. പ്രളയം വന്നപ്പോ എല്ലാം തീർന്നാ മതിയായിരുന്നു. ഇവരെന്തൊക്കെ. അയാളെ ഞാൻ കണ്ടു. ആരെ മോളെ? അയാളെ, ആ വിദുരസുരേൻ. മോള് പറയുന്നത് ശരിയാ സാറേ, ഞാനും അവനെ കണ്ടായിരുന്നു. അതുകൊണ്ട് നൂറില ഓട്ടോ വിട്ടു വന്നത്. നേരത്തെ മോളെ നിന്ന് തട്ടിക്കൊണ്ട് പോയതാണല്ലോ. കണ്ടത് അവനെ പോലെ ആരെങ്കിലായിരിക്കും. അല്ല, അവനെ തന്നെയാ സാറേ. അവൻ ഓട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു. അമ്മേ, ഞാൻ അയാളെ കണ്ടു, ആ വിദുരസുരേൻ. ഓട്ടോക്കാരനും കണ്ടെന്ന് പറഞ്ഞു. ഇല്ല, മരിച്ചവനെ എങ്ങനെ മോള് കാണാനാ? അയാളെ തന്നെ അമ്മ ഞാൻ കണ്ടത്. എന്നാ മോളെ? വിദുരസുരയെ കണ്ടെന്നാ മോള് പറയുന്നത്. ആ യൂദാസ് ചത്തില്ലേ? ആര് കണ്ടെന്ന് പറഞ്ഞാലും ശരി, അത് ഞാൻ വിശ്വസിക്കില്ല. അവന്റെ കഴുത്തില് വെട്ടി മരണം ഉറപ്പാക്കിയിട്ടാ ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അതുകൊണ്ട് ഇനി അവൻ എഴുന്നേറ്റ് വരില്ല. ഏതാ സത്യം ഏതാ കള്ളോന്ന് അറിയാൻ പറ്റാതായല്ലോ കർത്താവ്. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്ക അമ്മച്ചി. അവന് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല. അവന്റെ കാര്യമായത് കൊണ്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലടാ മോനെ. അല്ല, അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ കൊച്ചിനെ ഇനിയും തട്ടിക്കൊണ്ട് പോവാടാ. തലവേദനയായല്ലോ, മുറിച്ചിട്ടാലും മുറി കൂടുന്ന ഒരുത്തരാ. അതുകൊണ്ട് മോളും ഓട്ടോക്കാരനും പറഞ്ഞൊന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല. പറഞ്ഞത് ഭ്രാന്താണെന്ന് കരുതാം. എന്നാ അതുപോലല്ലോ ലച്ചുമോളും ഓട്ടോ ഡ്രൈവറും പറയുന്നത്. അത് മുഖവയിലേക്ക് എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ രോഹിണി ചേച്ചി തറപ്പിച്ച് പറയുക അവന്റെ കഴുത്ത് വെട്ടി കൊന്നു. ആ രോഹിണി അങ്ങനെ കള്ളം പറയൂലല്ലോ. മോളെ പ്രതീക്ഷ നിന്നെങ്കിൽ വീണ്ടും ഒരു തട്ടിക്കൊണ്ടുപോലായിരിക്കും അവന്റെ ലക്ഷ്യം. ഒന്നും അറിയില്ല, ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും വീണ്ടും തന്റെ അടുത്തോടെ ഇറങ്ങി നടക്കുന്നു. അവനിനി ആരുടെയൊക്കെ കാലിനാവുന്ന് പറയാൻ പറ്റില്ല. പോലീസുകാർക്ക് അറിഞ്ഞൂടാ അവൻ മരിച്ചു എന്ന്. ആകെ അറിയാവുന്നത് ആ മാത്യു സാറിന് മാത്രമാ. അങ്ങേര് ആരുടെതൊന്നും പറയൂലല്ലോ. അപ്പൊ പിന്നെ പോലീസുകാര് ഇപ്പോഴും അവന്റെ തെരയനുണ്ടാവും. അവരുടെയൊക്കെ കണ്ണുപിടിച്ച് അവൻ എങ്ങനെ ജീവിക്കാൻ പറ്റും? ഏതായാലും വീട്ടിലോട്ട് കുടുംബ ജോത്സ്യനെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ജോത്സ്യൻ പ്രശ്നം വെച്ചിട്ട് എന്താണെന്ന് വെച്ചാ പറയട്ടെ എന്നാ അച്ഛൻ പറയുന്നത്. ജോത്സ്യൻ എന്ത് പറയാനാ? ആ അങ്ങനെയല്ല സാറേ, ആ ജോത്സ്യൻ എന്ത് പറഞ്ഞാലും അത് അച്ഛട്ടാ. കവിട നിരത്തിയ കൃത്യമായിട്ട് കാര്യം പറയും. വീട്ടിനകത്തുള്ള ഒരു പ്രശ്നക്കാരാണെന്ന് ഒരിക്കൽ അദ്ദേഹം വിദുരസുര വീട്ടിനകത്തുള്ളപ്പോ തന്നെ പറഞ്ഞതാ.
അതുകൊണ്ടാ ഇനി അദ്ദേഹത്തിന്റെ സഹായം തേടുന്നത്. അവൻ ജീവനോട് ഉണ്ടെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും ഉറക്കം നഷ്ടപ്പെടും. എന്തൊക്കെയാ സാറേ സംഭവിക്കുന്നത്? ഒന്നും അറിയത്തില്ല. രോഹിണിയോട് ഇതേപറ്റി പറഞ്ഞ അയാൾ തല്ലാൻ വരും എന്ന് വെച്ചാ മരിച്ചെന്ന് 100% ഉറപ്പിച്ചിട്ടാ അയാൾ അവിടം വിട്ട് പോന്നേന്ന്. അങ്ങനെ ഉറപ്പാക്കിയിട്ടല്ലേ ഞാനും ഗൗഡ സാറും ഒക്കെ പോയത്. എന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? അവൻ കാലം തന്നെയാ സാറേ, നമ്മളെയൊക്കെ ജീവൻ എടുക്കാൻ തന്നെയാ ദൈവം അവനെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. മരിച്ചത് കള്ളനായാലും കൊലപാതകിയായാലും അയാൾക്ക് നമ്മളുമായി രക്തബന്ധമുണ്ടെങ്കിൽ കർമ്മങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നാൾക്ക് നാൾ ആ ആത്മാവ് വളർന്നുകൊണ്ടിരിക്കും, ഇല്ലാത്ത ശല്യങ്ങളും ചെയ്യും. ഇവിടെ മരിച്ചെന്ന് സംശയിക്കുന്നത് ലച്ചുമോളുടെ അച്ഛനാ. അതത്ര നിസ്സാരമായി തള്ളാവുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നല്ലൊരു കർമ്മിയെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാൻ നോക്കുക. ഞാൻ പോയി പറയാൻ കാര്യങ്ങൾ. ദുർമരണമാണോ സംഭവിച്ചിരിക്കുന്നത്? മരിച്ചെന്നേ അറിയൂ, എങ്ങനെയാണെന്ന് അറിയില്ല. പ്രശ്നത്തിൽ കണ്ടത് ദുർമരണമാണെന്നാ. അപ്പൊ പിന്നെ കുറച്ചുകൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഒന്നുകൂടെ പ്രശ്നം വയ്ക്കാം. അയാളുടെ ആത്മാവ് തൃപ്തിപ്പെട്ടോന്നറിയണമല്ലോ. ചില ദുരാത്മാക്കള് ചെറിയ കർമ്മങ്ങൾ കൊണ്ടൊന്നും അടങ്ങില്ല. പൂർവപിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകുന്നത് നല്ലതാന്ന് പറയുന്ന പോലെ അവര് ശത്രുസ്ഥാനത്തായിപ്പോയാൽ കുടുംബത്തിലുള്ള എല്ലാവർക്കും നിനച്ചിരിക്കാത്ത നേരത്തായിരിക്കും അപകടങ്ങൾ വന്നു ചേരുക. നല്ല നിലയിൽ ജീവിക്കുന്ന ചിലർക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകുന്നതും ഇതുപോലുള്ള സാഹചര്യങ്ങളിലാണ്. രോഹിണി മോളെ കുറിച്ച് അറിയാലോ, ഏത് കോണിൽ നിന്ന് നോക്കിയാലും മോളെപ്പോലെ സ്വഭാവശുദ്ധിയുള്ള പെൺകുട്ടികൾ ഉണ്ടാവില്ല. അന്ന് ജാതകം നോക്കിയിട്ടും പ്രശ്നം വെച്ചിട്ടും ജ്യോത്സ്യർ തന്നെയാ പറഞ്ഞത് കുഴപ്പമില്ലാത്ത ബന്ധമാണെന്ന്. എനിക്കങ്ങനെ പിഴവ് പറ്റാറുള്ളതല്ല. പിന്നെ എന്തു പറ്റിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. പയ്യന്റെ ജനനസമയത്ത് ഇനി എന്തെങ്കിലും പിഴവ് പറ്റിയോ എന്തോ. ഏതായാലും ടീച്ചറോടും മോളോടും പറഞ്ഞേക്ക്, യഥാവിധി ചെയ്യേണ്ടതൊക്കെ ചെയ്തേക്കാൻ. ജീവിച്ചിരുന്നപ്പോഴോ ആ കുഞ്ഞിന് സ്വസ്ഥത കൊടുത്തില്ല. ഇനി അലഞ്ഞു തിരിയുന്ന അവന്റെ ആത്മാവും അതിനെ ശല്യം ചെയ്യണ്ട. ആ എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ഇന്ന് തന്നെ മോളെ വിവരം അറിയിക്കണം. ഈ ഭൂമി വിട്ടു പോകാൻ മനസ്സിലാത്ത ഒരുത്തനാ, അതുകൊണ്ടായിരിക്കും മരിച്ചിട്ട് ഓരോരുത്തരെ ഭയപ്പെടുത്തുന്നത്. അല്ല, ഈ ജ്യോത്സ്യർ പറഞ്ഞത് നേരാ. എത്രയൊക്കെ ആയാലും ആ ദുഷ്ടൻ തന്നെയാ എന്റെ കുഞ്ഞിന്റെ അച്ഛൻ. അതിനെ മായ്ച്ചു കളയാൻ പറ്റില്ല. മുജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ ഫലമാണല്ലോ അവനെ പോലൊരു ജന്മം. നമ്മൾ ചെയ്യുന്ന കർമ്മം മോശമായാൽ അത് അടുത്ത ജന്മത്തിലുള്ളവർ തന്നെ അനുഭവിക്കുന്നത്. അവർ ചണ്ടാളന്മാരാവുന്നതും നല്ലവരാവുന്നതും അങ്ങനെ തന്നെയാ. അതുകൊണ്ട് അവന് അതിന്റെ ഒരു പരിഗണന കൊടുക്കണം. പക്ഷെ ബലികർമ്മങ്ങൾ യഥാവിധി ചെയ്യണം. അവന്റെ ആത്മാവിനെ അടക്കാത്തത് കൊണ്ട് അവനിങ്ങനെ അലഞ്ഞു തിരിയുന്നെന്ന ജ്യോത്സ്യർ പറഞ്ഞത്. ബലികർമ്മങ്ങൾ നടത്തുന്നതോടെ അതിന് മാറ്റം വരുമെന്നും പറഞ്ഞു. ജീവിച്ചിരുന്നപ്പോ എല്ലാവരുടെ ആത്മാവിനും ബലിയിട്ടൊരുത്തിന് നിത്യശാന്തി കൊടുക്കണോ? മരിച്ചു കഴിഞ്ഞ പിന്നെ ശത്രുത അവിടം കൊണ്ട് തീരുവല്ലേ. ഇനിയിപ്പോ അലഞ്ഞു തിരിയുന്ന ആത്മാവ് എന്റെ മോളെ ശല്യം ചെയ്താലോ? അന്ധവിശ്വാസ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ എന്തെങ്കിലും നിമിത്തം കണ്ട അത് ദോഷമാ.
നമ്മുടെ ചിന്തകളും ഭയമാണ് നമ്മൾ അതിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ഒന്നും കേട്ടില്ലെങ്കിൽ നമ്മൾ ഒന്നും ബാധിക്കില്ല. കുട്ടിക്കാലത്ത് കൊച്ചുമക്കൾ അഹങ്കാരം കാണിക്കുമ്പോൾ അവരടക്കാൻ വേണ്ടി തറവാട്ടിലെ കാരണവന്മാർ പറയുന്ന കഥകളൊക്കെ പിന്നീട് വളരുമ്പോഴും കുട്ടികളുടെ മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുക, അതാ പ്രശ്നം. എന്തെങ്കിലും ഒരു ഭയം ഉള്ളിൽ കിടന്നാ അതുപോലെ സംഭവിക്കുമെന്ന് സാർ പറയുകയും ചെയ്തല്ലോ. ഇതിപ്പോ ഒരു ഭയമാ, അതുകൊണ്ട് ജോത്സ്യർ പറഞ്ഞത് അങ്ങ് കേൾക്കാം. ആയിക്കോട്ടെ, സാധാരണ ഈ പിതൃകൾക്കൊക്കെ ബലിയിടുമ്പോ കുറച്ചൊക്കെ ഭക്തിയും സങ്കടമൊക്കെ ഉണ്ടാവുന്ന ഞാൻ കേട്ടിരിക്കുന്നത്, ഇവിടെ അതൊന്നും കാണില്ലല്ലോ അല്ലേ? അദ്ദേഹം വെറുതെ നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്ന ജോത്സ്യരല്ല. ഇനി യാതൊരു ടെൻഷനായിട്ട് മനസ്സിൽ കിടക്കണ്ട, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെ പോവാ. ഇതും കൂടി അങ്ങ് ചെയ്താ പിന്നെ അവനെ കാണാതിരിക്കോ? അതിനുശേഷവും കണ്ടാലോ, കാണില്ലാന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. എന്തായാലും അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു തർക്കം വേണ്ട സാർ. അടുത്ത കറുത്തവാവിനെ ബലിയിടാൻ പറഞ്ഞിരിക്കുന്ന അത് അങ്ങനെ തന്നെ അങ്ങ് നടത്താം. ശരി, ആയിക്കോട്ടെ. അല്ല നരേട്ടാ, ഇതുപോലൊരുത്തന്റെ ആത്മാവിന് എന്തിനാ ശാന്തി കൊടുക്കുന്നത്? അങ്ങനെ പറയുന്നത് തന്നെ തെറ്റല്ലേ? അവൻ ജീവിച്ചിരുന്നപ്പോ തന്നെ ആർക്ക് സ്വസ്ഥത കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു മരിച്ച ശേഷം വലിയ ശല്യം ചെയ്യുമെന്നാ പറയണത്. ആര് പറയുന്നു? നമ്മൾ വിശ്വസിച്ച അല്ല ശരിയാ, അല്ലെങ്കിലല്ല, അത്രേ ഉള്ളൂ. ഇതൊക്കെ ഓരോരോ വിശ്വാസങ്ങളല്ലേ മോചതേ. അത് ചെയ്തില്ലെങ്കിൽ പിന്നെ അതൊരു ഭയമായിട്ട് മനസ്സിൽ നിൽക്കും. എന്ന് മാത്രമല്ല, അവനെ പലരും കാണുകയും ചെയ്തില്ലേ. ബീരാൻ പറഞ്ഞത് കള്ളമാണെന്ന് കരുതാം, എന്നാൽ ലച്ചുമോൾ ഉൾപ്പെടെ പലരും പറഞ്ഞത് നിസ്സാരമായി തള്ളാൻ പറ്റില്ല. ഇനി അവൻ ജീവനോടെ ഉണ്ടാവുമെന്ന് എന്റെ സംശയം. അങ്ങനൊരു സംശയം എനിക്കുണ്ട്. രോഹിണി പറഞ്ഞ അനുസരിച്ച് അവരാ വീട്ടിൽ പോയി നോക്കുമ്പോ അവന്റെ പൊടി പോലും ഇല്ലെന്ന് മാത്രമല്ല, ഒരു തരി ചോരപ്പാട് പോലും അവിടെ കാണാനില്ലായിരുന്നു. കഴുത്തറ്റ് പോയെങ്കിൽ ചോര തളം കെട്ടി കിടക്കേണ്ടതല്ലേ, ഇവിടെ അതില്ല. അങ്ങനെയെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആൾക്ക് ബലിയിട്ടത് കൊണ്ട് എന്താ പ്രയോജനം? അങ്ങനെ ബലിയിടുന്നത് ദോഷമല്ലേ? അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ദോഷം അവന് കിട്ടിക്കോട്ടെ. പക്ഷേ അവനിനി ആർക്കൊക്കെ ബലിയിടുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവനിനി ആർക്കൊക്കെ ബലിയിടുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. രോഹിണി ലീന ടീച്ചറൊക്കെ ഇപ്പൊ അവിടെയാ, എന്തൊക്കെയാ സംഭവിക്കുന്നെന്ന് ഒരു നിശ്ചയമില്ല. രോഹിണി ചേച്ചി പറയുന്നൊക്കെ തള്ളിക്കളയുവാണല്ലോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും അവൻ മരിച്ചെന്ന് തറപ്പിച്ച് പറയുവാണല്ലോ. പിന്നെ നിങ്ങളവിടെ ചെന്നപ്പോ രക്തക്കരയില്ലെന്ന് പറയുന്നു. എന്നാൽ ലീന ചേച്ചിയും രഹരയും കാവേരിയും അവിടെ ചെന്നപ്പോ രക്തപ്പാടുകൾ അവർ കണ്ടിരുന്നു. അതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ആരും അവിടെ വന്നിട്ടുണ്ട്. അവരാകണം അവന്റെ ബോഡി എടുത്ത് മാറ്റിയിട്ട് അവിടെ ക്ലീൻ ചെയ്തത്. ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് ചെയ്യാൻ ഒരാൾക്കേ സാധിക്കൂ, ഗാന്ധാരി അമ്മയ്ക്ക്. കാവേരി സംഭവം അറിഞ്ഞ സ്ഥിതിക്ക് അതിനുള്ള സാധ്യതയുണ്ട്. എന്നാ അതവർക്ക് അവിടെ സംഭവിച്ചെന്താ? ചിലപ്പോ നമ്മൾ ആരും ചിന്തിക്കാത്ത ആരെങ്കിലും ആയിരിക്കും അങ്ങനെ ചെയ്തത്. അതാര് ചെയ്താലും ശരി, അവൻ മരിച്ചാ മതിയായിരുന്നു. ഒരു കുഞ്ഞു വയറ്റിലുണ്ടെന്ന ബോധം വന്നപ്പോ ചെറുതായിട്ട് ഭയം തുടങ്ങിയിട്ടുണ്ട്. ഇനി ആപത്തെന്തെങ്കിലും ഉണ്ടായാ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത്, കൂടെ നമ്മുടെ കുഞ്ഞും കാണില്ലേ. പകൽ സമയത്തൊന്നും വാതിലൊന്നും തുറന്നിടണ്ട, ഇവിടെയോ ആ പിശാച് കടന്നു വരും. അവനാരും കൊല്ലാലോ, എന്തും ചെയ്യാലോ.
അപ്പം ആ കെട്ടിടത്തിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ ഇരുന്നാൽ എനിക്ക് കൂടുതൽ ശ്വാസം മുട്ടും. ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല ചെറുത്തെ. നീ ഈ നാട്ടിൽ നിന്ന് മാറണമെന്നാ ഞാൻ പറയുന്നത്. മാറാനോ? എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. നിനക്കിപ്പ ഈ നാട്ടിൽ ആരുമില്ല. അങ്ങനെ പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കണോ? രോഹിണിയുടെ കഴുത്തിൽ മറ്റൊരാൾ താലി കെട്ടുമ്പോ അവൾ അയാൾക്ക് ഭാര്യയായിരിക്കാം. എന്നാൽ എന്റെ കുഞ്ഞിന്റെ കാര്യം വരുമ്പോ അച്ഛനെന്ന അവകാശം എനിക്ക് തന്നെയാ. നിന്റെ ഭാര്യ നിനക്കറിയാം, സ്വന്തം കുഞ്ഞിനെ വിട്ടിട്ട് അവൾക്ക് മറ്റൊരു ജീവിതം ഇല്ല. അങ്ങനെ ജീവിക്കുമായിരുന്നെങ്കിൽ വിദുരസുര കുഞ്ഞിനെ വെച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ അവൾ അവിടെ ഓടിയെത്തില്ലായിരുന്നു, അവനെ കൊല്ലില്ലായിരുന്നു. സ്വന്തം പ്രാണനേക്കാൾ ജീവനാണ് അവൾക്ക് ആ കുഞ്ഞ്. അതെന്നെ പോലെ അറിഞ്ഞവൻ വേറെ ആരുമില്ലല്ലോ ക്യാപ്റ്റൻ. പിന്നെന്തിന് കുഞ്ഞിനെ നേടാൻ നീ ഇവിടെ പിടിച്ചെടുക്കുന്നു? അപരൻ ഇന്നില്ല എങ്കിലും ആ വിഴുപ്പ് ഭാണ്ഡം ഇവന്റെ ചുമലിലാണ്. മറ്റുള്ളവന്റെ കാഴ്ചകൾക്ക് മുന്നിൽ ഇന്നിവൻ പാപിയാണ്. അറിയണം ഒരാളെങ്കിലും ഇവൻ ആരെന്ന്. ഞാൻ വിദുരസുരയല്ല, രോഹിണിയുടെ ഭർത്താവ് ശരത്താണ്.